கள்ள நம்பியாரும் குள்ள நம்புறது ஈ ரமேஷன் ஈ குள்ளனை ஜீவத்தில் நம்புறது கள்ளன நம்பியாரும் குள்ளன நம்புறது. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേട്ടാൽ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ഇടപാട് തീരും. ഇതാരൊക്കെ താരം എന്നറിയോ നിങ്ങൾക്ക്? ശതകോടീശ്വരനാ, റോൾസ് റോയിസ്, മെഴ്സിഡസ്, BMW, ഇത്രയും പറഞ്ഞാൽ പോരെ. ഇനി ലംബോർഗിനിയും നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതും മേടിക്കാൻ പോവാ. അങ്ങനെ ഒരുത്തും കേരളത്തിലുണ്ടെന്ന് ഉണ്ടെന്നേ, നമ്മുടെ കോതമംഗലത്ത് ജീവിക്കുന്ന റോയ് കുര്യൻ അച്ചായനാണ്. അച്ചായൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം. അച്ചായൻ പണ്ടൊരു ചെറിയ ചിട്ടിക്കമ്പനിയൊക്കെ തുടങ്ങി, അവിടെ അടി വെച്ചടി വെച്ചടി വെച്ചങ്ങ് കയറി. അങ്ങനെ അച്ചായൻ കോതമംഗലം ഭാഗത്തെ മുഴുവൻ ഒരു രാജാവായി മാറി. അച്ചായന് പാറമടകളെ മലനിരകളെ ഒക്കെ അച്ചായൻ അങ്ങ് സ്വന്തമാക്കി. അവിടെ അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ശതകോടികൾ ഒഴുകിയെത്തുക. അച്ചായൻ നല്ലവനാ കേട്ടോ. സഹായം അഭ്യർത്ഥിച്ച് അവിടെ ചെല്ലുന്ന കാല വീണ് ആർക്ക് അച്ചായൻ എന്തും ചെയ്തു കൊടുക്കും. അപ്പോൾ അച്ചായനും വാഹനങ്ങളുടെ ഒരു നിര, ആഡംബര വാഹനങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്തെല്ലാം ഉണ്ട്. അച്ചായൻ്റെ ഈ ഫാൻറ്റം, ഈ റോൾസ് റോയിസ് ഫാൻറ്റത്തിന് 5.25 കോടി രൂപയാണ് വില. അച്ചായൻ്റെ മേഴ്സിഡസും ബെൻസും ഒക്കെ 3-4 കോടിയുടേതാണ്. എല്ലോ വണ്ടി നിരയായിട്ടിട്ടിരിക്കും. പിന്നെയോ നമ്മുടെ ഇതില്ലേ ടോറസ്, കിടിലോൽക്കുള്ള ടോറസ്, അതിങ്ങനെ മേടിച്ചു കൂട്ടും. അച്ചായൻ ഇഷ്ടംപോലെ പാറമടയും ഇഷ്ടംപോലെ ഇടപാടും ഉണ്ട്. അപ്പോൾ അച്ചായൻ എല്ലാവർക്കും അറിയാം. അച്ചായന് ആദ്യം ഹിറ്റായത് ഈ ഇടുക്കി ശാന്തംപാറ, അവിടെ ഒരു പാർട്ടി നടത്തി. അച്ചായൻ്റെ കാശ് മുടക്കി, അച്ചായൻ വെള്ളി ഡാൻസ് പെമ്പിള്ളാരെ കൊണ്ടുവന്ന് അച്ചായൻ അതിഥികളെ വിളിച്ച് അച്ചായൻ സുഖമായി ഒരു പാർട്ടി നടത്തിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്രക്കാർക്ക്, ഈ മറുനാട് നടക്കുള്ള പത്രക്കാർക്കും വല്ലാത്ത അസുഖമാണ്. വാർത്തയോട് വാർത്ത പ്രതികരണം ചോദിച്ചു. അച്ചായൻ പറഞ്ഞാൽ എൻ്റെ സ്ഥലം, എൻ്റെ വണ്ടി, ഞാൻ കാശ് കൊടുത്തു കൊണ്ടുവന്ന പെമ്പിള്ളേർ, നിങ്ങൾക്കൊക്കെ എന്താണ് ഛേദം? അച്ചായൻ ചോദ്യമല്ലേ. സർക്കാർ പറയുകയാണ് കോവിഡായാണ് പ്രോട്ടോക്കോൾ. എന്നാ പ്രോട്ടോക്കോൾ? ഇത് അച്ചായൻ ഈ ഇത്ര കാലമായിട്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ഇത് ഇന്നാണോ ഈ പ്രോട്ടോക്കോളൊക്കെ കാണുന്നത്? അച്ചായൻ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിയമങ്ങൾക്കെതിരാണ് എന്നതിന് തെളിവാണ് പിന്നാലെ കോതമംഗലം ടൗണിൽ കൂടെ ഒരു ടോറസിൻ്റെ ഒരു കിടിലോൽക്കിടിലും ജാഥ. പുത്തൻ ടോറസ്, രജിസ്റ്റർ ചെയ്ത ടോറസ്, പഴയ ടോറസ്, മുമ്പിൽ മെഴ്സിഡൈസിൻ്റെ ഒരു പുത്തൻ വണ്ടി, ഒരു 3-4 കോടി രൂപ പുത്തൻ വണ്ടി. അതിന് മണ്ട കയറി അച്ചായൻ നല്ല അടിപൊളിയായിട്ട് മൊബൈൽ ഫോണൊക്കെ വിളിച്ചിരുന്ന ഒരു അടിപൊളി യാത്രയൊക്കെ നടത്തി. അതിന് പേരിലും കേസെടുത്തു. അന്ന് അച്ചായൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്ന് ആ റിപ്പോർട്ടർ ചാനലിലെ ലേഖകൻ അവിടെ ചെന്ന് അച്ചായനോട് ചോദിച്ചു, ഇത് എന്താ ഷെറാവിൻ, നിനക്കൊക്കെ എന്നാടെ പിള്ളേരെ, എൻ്റെ കാറ്, അതിൻ്റെ എവിടെ ഇരിക്കണോ? ഞാനല്ലേ, ഞാൻ എൻ്റെ മണ്ടേ കയറിയിരുന്ന, ചിലപ്പോൾ കാറിന് ക്ഷീണം വരികയാണോ, എൻ്റെ കാറിന് ക്ഷീണം വരട്ടെന്ന്. അച്ചായൻ ഇങ്ങനെ സത്യസന്ധമായി ജീവിതത്തിൽ നടപെടുന്ന ആളുകളാണ്. അങ്ങനെ ഒരു കിടിലോൽക്കിടുന്ന അച്ചായൻ അങ്ങനെ സുഖമായി ജീവിച്ചു വരുമ്പോൾ അച്ചായൻ ഒരു കാര്യം മനസ്സിലായി, ഈ ചാനലുകാരും പത്രക്കാരുമാണ് ഈ നാടിൻ്റെ ശാപമെന്നു. അച്ചായൻ റോയ് കുര്യൻ ക്രിയേഷൻസ് ആൻഡ് ചാനൽസ് എന്ന് പറഞ്ഞൊരു റോയ് കുര്യൻ ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇൻട്രോ ആണ് വന്നിരിക്കുന്നത്. ഞാൻ അച്ചായനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അച്ചായൻ്റെ ചാനൽ കാണണം. മറുനാടൻ പോലുള്ള ഒരു ചാനലിലൂടെ അച്ചായൻ്റെ ചാനലിന് പബ്ലിസിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കിടിലോൽക്കിടലിൽ ഇൻട്രോ. ആ ഇൻട്രോയിൽ അച്ചായൻ്റെ വേഷപ്പകർച്ചയാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. സിംഹം അലറുന്ന ബാക്ക്ഗ്രൗണ്ടോടുകൂടിയാണ് അച്ചായൻ്റെ ചാനലിൻ്റെ ലോഞ്ചിങ്. ഇനി അച്ചായൻ അതാണ്, അതായത് ഈ വണ്ടിയുടെ പുറത്ത് കയറിയും ബെല്ലി പാർട്ടിയൊക്കെ നടത്തി ചാനലുകാർക്ക് പണിയാണല്ലോ. ഇനി ഞാൻ സ്വന്തമായി ചാനൽ നടത്താൻ തീരുമാനിച്ചു. എന്നിട്ട് അച്ചായൻ ഒരു 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 എന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചെന്നിത്തല ഇത്രയും കുറ്റം പറയാൻ കാര്യം എന്നെ എനിക്ക് പിടികിട്ടിട്ടില്ല. കുള്ളനെ നമ്പരുത് എന്നൊക്കെ പറഞ്ഞ് ചെന്നിത്തല വിളിക്കുക. ഭയങ്കര ഒന്ന് അച്ചായ അതൊരു വംശീയ വിഷയമാണ്, സൂക്ഷിക്കണം. ഞാനൊരു ഉപദേശം തരുക. പണ്ട് അച്ചായൻ്റെ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പത്രമൊക്കെ തുടങ്ങി തന്ന ആളാണല്ലോ. അതുകൊണ്ട് വംശീയതയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ എന്നതിനായി ചെന്നിത്തലക്കിട്ട് പണി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസെടുത്ത് പിണറായിയുടെ പോലീസല്ലേ? പിന്നെ എന്നതിനായി ചെന്നിത്തലക്കിട്ട് ചൊറിഞ്ഞത് ചെന്നിത്തലയെ നമ്പരുത് എന്ന് പറഞ്ഞ്? അതോ ഇനി അടുത്ത മുഖ്യമന്ത്രി എങ്ങാനും ചെന്നിത്തലയായി പണി കിട്ടുമെന്ന് കരുതിയാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ അച്ചായൻ കിടിലോൽക്കിടലം പെർഫോമൻസ്, അച്ചായൻ്റെ ചാനൽ എങ്ങനെയായിരിക്കും? അതായത് ഈ ഇവിടെയുള്ള ചാനലുകളെല്ലാം ഇങ്ങനെ ശ്വാസം പിടിച്ച് പ്രതികരിക്കും, അച്ചായൻ കിടിലോൽക്കിടം പ്രതികരണമാ നമ്പരുത്, ഞാൻ വെട്ടരുത്. കണ്ടോ, അടിപൊളിയായിരിക്കും. കണ്ടില്ല, ഒന്ന് കേട്ടു നോക്കി. ഈ അച്ചായൻ്റെ ചാനൽ നീണാൾ വാഴട്ടെ, കേരളത്തിലെ മുഴുവൻ ചാനലുകളെയും മറികടക്കട്ടെ, മറുനാടനൊക്കെ ആറ്റിപ്പോകട്ടെ. ഏഷ്യാനെറ്റുകാരനും ഫ്ലവേഴ്സുകാരനും പോലും അച്ചായൻ്റെ മുൻപിൽ
കുമ്പിട്ട് നിൽക്കുന്ന ഒരു കാലം വരട്ടെ. കാരണം കോടികളുണ്ട്, കോടികൾ ശതകോടികളുണ്ട്. ഈ കാശും കൊണ്ട് അച്ചായൻ നന്മ ചെയ്യുന്നു, പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത ചില ക്ഷുദ്രജീവികൾ അച്ചായനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ഒരു വിപ്ലവമാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അച്ചായൻ്റെ ചാനൽ എല്ലാവരും കാണുക, അച്ചായനെ എല്ലാവരും സഹകരിക്കുക, സന്തോഷിക്കുക. അച്ചായൻ നീണാൾ വാഴട്ടെ.